എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സിനി തോമസ്, നിങ്ങളുടെ സ്വന്തം പാവമലയാളിയാണ്. ഈശോ മനുഷ്യാവതാരം ചെയ്ത് തൻ്റെ പരസ്യജീവിതത്തിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് അദ്ദേഹം പീഡാസഹനങ്ങൾക്കൊക്കെ വിധേയനായി, കുരിശുമരണത്തിന് വിധേയപ്പെട്ടു. അതിനുശേഷം മൂന്നാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. പിന്നീട് പലപ്പോഴായിട്ട് അദ്ദേഹം ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി, അങ്ങനെ ഭൂമിയിലായിരുന്നു. എന്നാൽ ഉദ്ധാനത്തിന് 40-ാം പൊക്കം അദ്ദേഹം തൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ അടുക്കിലേക്ക് സ്വർഗാരോഹണം ചെയ്തപ്പെട്ടു എന്നാണ് ക്രൈസ്തവ വിശ്വാസം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് 24-ാം അധ്യായത്തിൽ പറയുന്നത്, ഈശോ സ്വർഗാരോഹണം ചെയ്തത് ഒലിവ് മലയിലെ ബദനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനടുത്തായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു പ്രദേശത്ത്, അതായത് കിദ്രോൺ താഴ്വരയുടെ കുറുകെയുള്ള ഒലിവ് മലയുടെ മുകളിലായിട്ട് ഒരു വിശുദ്ധ ചാപ്പലുണ്ട്, ചാപ്പൽ ഓഫ് അസൻഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നുമാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പാരമ്പര്യം അനുസരിച്ച് സഭ വിശുദ്ധ ലിഖിതവും വിശുദ്ധ പാരമ്പര്യവും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പാരമ്പര്യം അനുസരിച്ച് ഉള്ള ആ വിശുദ്ധ ചാപ്പലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് ഒരു കുരിശ് കാണാം, അതിൻ്റെ ഒരു അടയാളമായിട്ട്. എന്നാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചന്ദ്രക്കലയാണ്. വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടല്ലേ. ചന്ദ്രക്കല എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഈ മുസ്ലിം പള്ളികളിൽ മോസ്കുകളാണ് നമ്മൾ ചന്ദ്രക്കല കാണുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ വരാൻ കാരണം, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇതിനുള്ള ഉത്തരം എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ പള്ളിയുടെ ഘടനയ്ക്ക് പിന്നിലെ ആ ഒരു ചരിത്രമുണ്ടല്ലോ, അവിടെയാണ് ഇതിന് ഉത്തരം കിടക്കുന്നത്. ഇപ്പം നമ്മൾ മുന്നോട്ട് കയറി വരുമ്പോൾ നിങ്ങൾ കണ്ടു, സൈഡിലായിട്ട് ഒരു മോസ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുള്ളത് എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് 400-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മളുടെ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന റാണിയാണ് ഇത് ഈശോയുടെ പുനരുദ്ധാനത്തിന് ശേഷം ഈശോ സ്വർഗാരോഹണം നടത്തിയ സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നതും ഈ ഒരു സ്ഥലം ഒരു ബിബ്ലിക്കൽ പ്ലേസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നതും ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കാൻ മുൻകൈയെടുക്കുന്നതും. അങ്ങനെ ആദ്യമായിട്ട് ഈ പള്ളി ഇവിടെ ഒരു പള്ളി വരികയാണ്. ഇവിടെ ഒരു എന്താ ഒരു ബൈസാൻഡിയൻ മോഡലിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു പള്ളി. ആ പള്ളിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന മേൽക്കൂരയായിരുന്നു. അതായത് ഈശോ സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക്കലായിട്ട് അവരൊരു തുറന്ന മേൽക്കൂരയായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ നിരകൾ, ഇരട്ട വരികളുള്ള നിരകളും അതൊക്കെ നല്ലൊരു ഒരു എന്താ ഒരു യുണീക്കായിട്ടുള്ള പ്രത്യേകതകളായിരുന്നു അതിൻ്റേത്. പക്ഷേ ആ ഒരു പള്ളി ഒരുപാട് കാലമൊന്നും നിലനിന്നില്ല, 7-ാം നൂറ്റാണ്ട് വരെ നിന്നുള്ളൂ. അപ്പോഴത്തേക്കും പേർഷ്യക്കാർ അത് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ അവിടെ വേറെ ആൾക്കാർ പള്ളി പുനർനിർമ്മിച്ചു, പക്ഷേ അതും നിലനിന്നില്ല. 10-ാം നൂറ്റാണ്ടിൽ അറബികൾ അത് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ 12-ാം നൂറ്റാണ്ടിൽ കുരിശി യുദ്ധക്കാർ പള്ളിയുടെ ആ ഒരു ആദ്യകാല ബൈസാൻഡിയൻ മോഡലുണ്ടല്ലോ അതേപോലെ തന്നെ ഏകദേശം അതിനെ അടിസ്ഥാനമാക്കി തന്നെ ഒരു പുതിയ പള്ളി പണിതു. അതിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്കിന് തുറന്ന മേൽക്കൂരയായിരുന്നു. അതെന്ന് പറയുന്നത് നല്ല രസമായിരിക്കും അല്ലേ, ഒരു തുറന്ന മേൽക്കൂര. എനിക്കത് തന്നെയായിരുന്നു കുറച്ചുകൂടി താല്പര്യം. കണ്ടോ, ഇപ്പം നമുക്ക് അന്നത്തെ ആ ബൈസാൻഡിയൻ പള്ളിയുടെ ആ ഒരു അവശിഷ്ടങ്ങളൊക്കെ, അവശിഷ്ടം എന്നാണോ ശേഷിപ്പെന്ന് പറയാം, കുറച്ചുകൂടി നല്ലൊരു വാക്കതാ, ശേഷിപ്പുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടോ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും തിരുനാളുകൾ കൊണ്ടാടുന്നത് 5 സഭകളാണ്. ഫ്രാൻസിസ്കൻ സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, അർമേനിയൻ സഭ, പിന്നെ കോപ്റ്റിക് സഭ, പിന്നെ ഇതാ സിറിയൻ സഭ. ഇത്രയും സഭകളാണ് ഇവിടെ സാധാരണയായിട്ട് തിരുനാളുകൾ കൊണ്ടാടുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അൾത്താരകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചരിത്രം പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ കുരിശുദ്ധക്കാർ പള്ളി പണിതെങ്കിലും 1187 ജെറുസലേം പട്ടണം സലാദീൻ പിടിച്ചെടുത്തു. അപ്പോൾ പുള്ളി അത് പിടിച്ചെടുത്ത സമയത്ത് ഈ പള്ളി ഒരു മോസ്കാക്കി കൺവേർട്ട് ചെയ്തു. എന്നാൽ ഈ ചാപ്പലിൽ അക്കാലത്തും കൂടുതലായിട്ടും ക്രിസ്ത്യാനികൾ വരികയും ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ ഓട്ടോമോൻ കാലഘട്ടത്തിൽ ആ ഒരു മോസ്ക്, എന്തായാലും മോസ്ക് ഇല്ലാതാക്കുന്നത് മോശമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർ സൈഡിലായിട്ടൊരു മോസ്ക് പണിത് മോസ്ക് അങ്ങോട്ടേക്കാക്കി മാറ്റി. അതാണ് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടത്. ഇനിയിപ്പം നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് പോകാം. പള്ളിയുടെ ഉള്ളിൽ നമ്മൾ സൈഡിലായിട്ട് എന്താ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
ഈശോ പറഞ്ഞത് തൻ്റെ ആരാധനാലയം കച്ചവടമാക്കരുതെന്നാണ്. പക്ഷെ ഇപ്പം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, ഏത് പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും കുറേ കച്ചവട താല്പര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്തായാലും ആവട്ടെ അല്ലേ, നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കണ്ടോ, ഈ കല്ലെന്ന് പറയുന്നത് എന്താ, വെറൊരു കല്ലല്ല. ആ കല്ലിലാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തതിന് മുന്നോടിയായിട്ട് ഈശോയുടെ പാദം പതിഞ്ഞ കല്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന കല്ലാണിത്. ഇതിന് രണ്ട് പീസ് ഉണ്ടായിരുന്നു, അതായത് നമുക്ക് രണ്ട് കാലുണ്ടല്ലോ, അതുപോലെ ഈശോയ്ക്ക് രണ്ട് കാലുണ്ടായിരുന്നു. അതിൽ ഒരു പാദം മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ മറ്റേ പാദം എവിടെ പോയി? മറ്റേ പാദം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അലസ്ക പള്ളിയുടെ ഉള്ളിലാണെന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പീസ്, ആ ഒരു പാറയുടെ ആ ഒരു പീസ് അവർ അലസ്ക പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം മുസ്ലിങ്ങളും യേശു ക്രിസ്തുവിനെ എന്താ ഒരു വിശുദ്ധനായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എങ്ങനെയുമാണ് കണക്കാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല, അതാണ് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാത്തത്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തുറന്ന മേൽക്കൂരയല്ല, അടഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1835 അർമേനിയൻ ക്രിസ്ത്യാനികളാണ് ഇവിടെ ഇങ്ങനെ ഈ മേൽക്കൂര, തുറന്ന മേൽക്കൂര അടയ്ക്കുന്നതും ഈ എന്താ ഭിത്തികളൊക്കെ കൂട്ടിച്ചേർക്കുന്നതും. നമ്മൾ ഇന്നത്തെ ഇന്ന് ഈ കാണുന്ന ഈ രീതിയിൽ ഈ കെട്ടിടം മാറ്റിയത് അർമേനിയൻ ക്രിസ്ത്യാനികളാണ്. അവർ സാധാരണയായിട്ട് ഈസ്റ്റർ കഴിഞ്ഞ് 40-ാം നാൾ ഇവിടെ തിരുനാൾ ആഘോഷിക്കാനൊക്കെ വരാറുണ്ട്. ഈ ഭിത്തിയിൽ കാണുന്ന ഈ ഒരു ആർച്ച് ഷേപ്പുള്ളത് മിറാബ് എന്നാണ് പറയുന്നതെന്നും ഇത് മുസ്ലിം വിശ്വാസികൾക്ക് മോസ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ മക്കയുടെ ഡിറക്ഷൻ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെന്നുമാണ് ഞാൻ വായിച്ചറിഞ്ഞത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഏറ്റവും വിശുദ്ധമായ ഒരു കാര്യം ഈ ചാപ്പലിലുള്ളത്. ഇതിന് അസൻഷൻ റോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈശോയുടെ വലത്തെ പാദം പതിഞ്ഞിരിക്കുന്നത്. ഈശോ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് വലത്തെ പാദം പതിഞ്ഞത് കണ്ടോ. ഇവിടെ നിന്ന് ഈശോ മുകളിലേക്ക് പോയി എന്നൊരു സങ്കല്പം. ഈ ഇപ്പം നമ്മൾക്ക് ഇവിടെ ഒരു വലത്തെ പാദം മാത്രമേ കാണുന്നുള്ളൂ. ഇടത്തെ പാദം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അലസ്ക പള്ളിയിലേക്ക് അത് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പള്ളിയുടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുപോവാം അല്ലേ. തീർച്ചയായിട്ടും എന്താ പറയുക, ഇവിടെ ഒരുപാട് വിശ്വാസികൾ വന്നുകൊണ്ടിരുന്നതായിരുന്നു ഈ ഒരു ഇതിൻ്റെ ആ ഒരു പ്രത്യേകത കണക്കിലെടുത്തിട്ട്. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാലം ആയതുകൊണ്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് അവിടെ പോകാനും നന്നായിട്ടെല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത്. ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റർ കഴിഞ്ഞിട്ട് 40-ാം നാൾ ഇവിടെ ഒത്തിരി പേര് വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, മെഴുകുതീരുകൾ കത്തിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒത്തിരി മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നമ്മളും പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു ചാപ്പലിൻ്റെ കൈവശാവകാശം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കാണ്. എന്നിരുന്നാലും എല്ലാ മതവിശ്വാസികൾക്കും ഇവിടെ വരാനും പ്രാർത്ഥിക്കാനുമുള്ള ആ ഒരു അനുവാദം അവർ നൽകുന്നുണ്ട്. നമുക്ക് സാധാരണയായിട്ട് 10 ഷെക്കൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഇസ്രായേൽ ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്ക് ഒരുപാട് സന്തോഷമായി ഇതൊക്കെ കാണാൻ ദൈവം അനുഗ്രഹിച്ചതിൽ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുകയാണ് ഈ പുണ്യ സ്ഥലത്ത് നിന്ന്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഞാനൊരു പാവം മലയാളി.